Guys, welcome back to my channel. It's me, Abhinav. Guys, in this video, I'm going to show you an update. OGC mining platform is a platform that I'm going to show you. I'm going to show you an update, friends. This is a new partnership. എന്ന് പറഞ്ഞാൽ ഇതായിട്ടാണ് കമ്പനി ആയിട്ടാണ് ബിഗ് എക്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഇവിടെ ട്വിറ്റർ പേജ് ഇവിടെ ആയിട്ട് ഇവർ നൽകിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ ട്രേഡിംഗ് ആണ്, ഒരു ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആണ് ഇത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്രണ്ട്സ്, കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇവരുടെ എക്കോ സിസ്റ്റം വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു എക്സ്ചേഞ്ച് ആയിട്ട് ലിസ്റ്റ് പാർട്ട്ണർഷിപ്പ് വരികയാണ്. അവരുടെ എക്സ്ചേഞ്ചിൻ്റെ പേരാണ് ബിഗ് എക്സ് എന്ന് പറയുന്നത്. ബിഗ് എക്സ് നോക്കുവാണെങ്കിൽ ഏകദേശം 10 മില്യൺ യൂസേഴ്സിന് കൂടുതലും ഗ്ലോബലി അവരിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വേഗം തന്നെ ഇതിൽ വിഡ്രോ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതിൻ്റെ ഒരു മെയിൻ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമുക്കിത് കൂട്ടാൻ കഴിയുന്നതാണ്. ഐസ് ടോക്കൻ്റെ കാര്യം തന്നെ ഒരു എക്സാമ്പിളാണ്. അതായത് ഫസ്റ്റ് OKX പാർട്ട്ണർഷിപ്പ് എടുത്തു, പിന്നെ അതിനുശേഷം അവരുടെ അഡ്രസ്സ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മൂന്നാമത് അതിൽ ലിസ്റ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ലിസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നടന്നിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫ്രണ്ട്സ്, ബിഗ് എക്സിലായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനൊരു 85% ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ വല്ല ചേഞ്ചസ് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ആൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ അനുസരിച്ചാണെങ്കിൽ ലിസ്റ്റാകാൻ പോകുന്നത് മിക്കവാറും ബിഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും ലിസ്റ്റാകാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ജോയിൻ ചെയ്യാത്ത വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക, കാരണം വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്. എന്തായാലും നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ബിഗ് എക്സ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് വരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തന്നെ വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ, അതായത് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ സങ്കടപ്പെടേണ്ടി വരും നമ്മളിത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഒരു പ്രൊഫൈലിലെ ചിഹ്നം കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആഡ് എതേറിയം അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. അതായത് ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് എതേറിയത്തിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രം നമുക്ക് ടോക്കൺ റിസീവ് ആവാൻ വേണ്ടിയാണ് അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്കിൽ നിന്ന് ആഡ് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് ആഡ് എതേറിയം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ഐ എം നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് അതായത് ക്യാപ്ചർ ആണ് വെരിഫൈ ചെയ്യുക. ഗെറ്റ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാൻ കഴിയും കൺഫർമേഷൻ കോഡ് ആസ് സെൻഡ് ടു യുവർ ഇൻബോക്സ് എന്ന് പറഞ്ഞ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് ഇനി മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇങ്ങനൊരു കോഡ് ഇവിടെ വന്നിട്ടുണ്ടാവും OGC. അപ്പോൾ ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് അവിടെ അഡി ആ 6 ഡിജിറ്റ് കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ എതേറിയം അഡ്രസ്സാണ്. ഒന്നെങ്കിൽ നമുക്ക് ട്രസ്റ്റ് വാലിറ്റി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മെറ്റാമസ്കിൽ നിന്ന് കൊടുക്കാം. ഞാനിപ്പോൾ മെറ്റാമസ്ക് എടുക്കുകയാണ്. ഓതന്റിക്കേഷൻ ചോദിച്ചിട്ട് ഞാൻ ജസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഫ്രണ്ട്സ് നമുക്ക് വേണമെങ്കിൽ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും അക്കൗണ്ട് 2 എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇവിടെയാണ് വൈവിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇവിടെ ചെയ്യേണ്ടി വരാം, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ചെയിൻ മാറ്റണം. അതിനായിട്ട് ആർബിട്രം വന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെയായിട്ട് എതേറിയം മെയിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയും യു ഹാവ് സ്വിച്ച്ഡ് എന്ന് തന്നെ ഗോ ടിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട്സ് ഇവിടെയായിട്ട് എതേറിയം കാണാൻ കഴിയും. എതേറിയം ക്ലിക്ക് ചെയ്യുക. മെറ്റാമസ്ക് തന്നെ പറ്റുന്ന ആൾക്കാരെയും പറ്റുന്ന അത്ര ആൾക്കാരെയും മെറ്റാമസ്കിൽ തന്നെ ഇത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മെയിലിലേക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയായിട്ട് റിസീവ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയും. റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റിസീവ് ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ നമ്മുടെ അഡ്രസ്സ് ലഭിക്കുന്നതാണ്. കാണാൻ കഴിയും ഇപ്പോൾ അഡ്രസ്സ് ലഭിച്ചിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ ആയിട്ട് വരിക, അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, സേവ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അഥവാ നമ്മളിപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അഡ്രസ്സ് തെറ്റിച്ചു കൊടുത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇവിടെ ആയിട്ട് വീണ്ടും ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ കുറച്ച് നേരം മുമ്പ് എടുത്ത പോലെ തന്നെ കറക്റ്റായിട്ട് കോഡ് ക്ലിക്ക് ചെയ്യുക, നേരെ ഇവിടെ വരിക, മെയിലിൽ പോവുക, കോഡ് കൊടുക്കുക, അതേ അഡ്രസ്സ് കൊടുക്കുക. അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെയും അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് തന്നെ എൻ്റെ റെഫറൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് തന്നെ ജോയിൻ ചെയ്തിട്ട് മൈൻ ചെയ്യാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ എല്ലാം തന്നെ മൈൻ ചെയ്യുക ഫ്രണ്ട്സ്. കാരണം നോക്കുവാണെങ്കിൽ ടോട്ടൽ 60 പേര് ഇൻവൈറ്റ് ചെയ്തതിൽ ഏകദേശം 29 പേരാണ് ഇന്ന് മൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് എനിക്ക് ഇൻകം വേണ്ടിയല്ല പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഫ്രണ്ട്സ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് നിങ്ങളിപ്പോൾ മൈൻ ചെയ്താലും അവരെയായിരുന്ന മൈൻ ചെയ്താലും മൈൻ ചെയ്തില്ലെങ്കിലും കമ്പനി തരുന്ന ഒരു സ്പീഡുണ്ട്, ആ സ്പീഡിൽ ടോക്കൺസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട്സ് നിങ്ങൾ അതും ചെയ്യാതെ നിൽക്കുകയാണെന്ന് ഓർക്കുക, നിങ്ങൾക്കാണ് ടോക്കൺ പോകുന്നത്, എനിക്കല്ല. അത് മനസ്സിലാക്കുക ഫ്രണ്ട്സ്. റെഫറൽ ബോണസിന് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നതൊക്കെ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറയുന്നത് റെഫറൽ ബോണസിനാണെന്ന്. ഫ്രണ്ട്സ് ഞാൻ റെഫറൽ ബോണസിനല്ല പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഫ്രണ്ട്സ് പറയുന്നത്. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസൊക്കെ രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങോട്ട് ടോക്കൺ ഒന്നും വരില്ല. നമ്മളിങ്ങനെ ഇതിൽ കയറി എല്ലാ ദിവസവും മൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടോക്കൺ ലഭിക്കൂ. അതായത് ലിസ്റ്റ് ആയതിനു ശേഷം ഇതിനെ കുറ്റം പറഞ്ഞിട്ടോ എന്നെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും തന്നെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട്സ് പറയുന്നത്, എല്ലാവരും മൈൻ ചെയ്യുക, നിങ്ങൾക്കാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്, എനിക്കല്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ കിട്ടുന്ന ഒ ജി സി ടോക്കൺസ് എല്ലാം തന്നെ വേഗം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം, ക്ലെയിം ചെയ്യാൻ കഴിയുമെന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, 2-3 ദിവസത്തിനുള്ളിൽ എൻ്റെ അടുത്ത ന്യൂസ് വരാം, അപ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. ഫ്രണ്ട്സ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എത്തീൻ നെറ്റ്വർക്കിൽ നിന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ATH-ലെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷന് എത്ര 15 ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. ഫ്രണ്ട്സ് അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്, അതായത് ഇനിയൊരു 25 ദിവസം കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ കാണാൻ കഴിയും 25 ദിവസം കൂടി ഇനിയും വേണം അത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കാരണം ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ടൈം ആയപ്പോഴേക്കും കുറച്ച് എറർ കാണിച്ചു, അങ്ങനെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വാലിറ്റി കിടന്ന എല്ലാ ടോക്കണും തന്നെ എടുത്തിട്ടും ഉണ്ടായിരുന്നു. അതിനുള്ള നമുക്കതായത് നമ്മൾ എത്ര ടോക്കൺ മൈൻ ചെയ്തിട്ടുണ്ട് അതിനുള്ള അതായത് ATH നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാൻ കഴിയും 57, എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. സെക്കൻഡ് അക്കൗണ്ടിൽ എനിക്ക് നോക്കുവാണെങ്കിൽ 57.872 എതേറിയം ടോക്കൺസ് ഇപ്പോൾ അതായത് ATH ടോക്കൺസ് കയ്യിലുണ്ടെന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും കിട്ടാത്തവരെ കുറച്ച് പേരുണ്ട്, വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്, വേഗം തന്നെ അവർക്ക് റിസീവ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇതിനെ കറക്റ്റായിട്ട് കയറി മൈൻ ചെയ്യുക ഫ്രണ്ട്സ്. എത്ര മണിക്കൂറെന്ന് തന്നെ വരുന്നുണ്ട്, 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വേഗം കയറി മൈൻ ചെയ്യുക. എന്തായാലും വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഇൻകം നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് KYC ചെയ്യാത്തവരുണ്ട്, അപ്പോൾ KYC കൂടെ ചെയ്യുക ഫ്രണ്ട്സ്. കാരണം നിങ്ങൾക്ക് KYC ചെയ്തില്ലെങ്കിൽ ടോക്കൺ നിങ്ങൾക്ക് റിസീവ് ആകില്ല, എന്ന് പറയുക ജെമ്മ നിങ്ങൾക്ക് കൺവേർട്ട് ആകില്ല. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് പറയുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഇതിൽ മൈൻ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്, ജസ്റ്റ് കയറി മൈൻ ചെയ്യുക ഫ്രണ്ട്സ്. മാത്രമല്ല ഇവിടെയായിട്ട് ക്വസ്റ്റൻ എന്ന് പറയുന്ന സെക്ഷനിൽ പോവുകയാണെങ്കിൽ വ്യൂ ക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഓരോന്ന് ഇങ്ങനെ വരുന്നതാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് KYC ചെയ്യുകയാണെങ്കിൽ F1 നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് KYC ചെയ്യുകയാണെങ്കിൽ റിവാർഡ് ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ക്വസ്റ്റ് വരുമ്പോൾ എല്ലാം തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം, അപ്പോൾ നമുക്ക് സ്പീഡ് കൂടുന്നതാണ്. ഓക്കെ, എന്തായാലും ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാത്ത വ്യക്തിയെ വേഗം ഇതിലും ജോയിൻ ചെയ്യുക. ഇതിന് രണ്ടിനും രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ നമ്മുടെ ഐസിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഫ്രണ്ട്സ് അടുത്ത് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നെക്സ്റ്റ് KYC ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൈൻ ചെയ്യാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ KYC ഉള്ളത് വരുന്നതാണ്. ഇതെപ്പോഴും നമുക്ക് കാണിക്കുന്ന സെയിം തന്നെയാണ്, നമുക്ക് വേഗം തന്നെ ഒരു ഫേസ് വെരിഫിക്കേഷൻ്റെ ആയിരിക്കും വരിക. സ്കിപ്പ് ചെയ്യരുത് ഫ്രണ്ട്സ്, ദൈവത്തെ ഓർത്ത് സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ടോക്കണ് ലഭിക്കില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസുകൾ നിങ്ങൾ കൊണ്ട് കളയുകയാണ്. നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോക്കൺ നമുക്ക് സെല്ല് ചെയ്യാം, ഒരുപാട് പേര് വിഡ്രോൾ ചെയ്ത് സെല്ല് ചെയ്ത ടോക്കണാണ് ഐസിൻ്റെ, ഇൻക്ലൂഡിംഗ് മീൻ ഞാൻ നല്ല രീതിയിൽ ടോക്കൺ സെല്ല് ചെയ്തതാണ്. അതുകൂടാതെ ഹോൾഡും ചെയ്തിട്ടുണ്ട്, ഞാൻ ബൈയും ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ നല്ല രീതിയിൽ കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ KYC നിങ്ങളിപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഈ ഫെബ്രുവരി ഈ ഒരു മാസം ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, ആ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് പോവുകയാണ്, നിങ്ങൾക്ക് ക്യാൻസൽ ആവുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാൻസൽ ആവുകയാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് കാരണം തന്നെ ഫേസ് KYC എന്നല്ല, ഏത് KYC വന്നാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ മൈനിങ് ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്കിങ്ങനെ KYC എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യാൻ വേണ്ടി വരും. വെയിറ്റ് ചെയ്യുക, ഫേസ് കറക്റ്റായിട്ട് കൊടുക്കുക ഫ്രണ്ട്സ്. അതിന് ശേഷം അവർ ഓരോ കാര്യങ്ങൾ പറയും, ഹാപ്പി എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം വന്നതായിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ ദേഷ്യമെന്ന് പറയും, അപ്പോൾ നിങ്ങളുടെ കുറച്ചുകൂടെ ആങ്കർ എന്ന് പറയും, അപ്പോൾ നിങ്ങളുടെ ദേഷ്യത്തിൽ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഓരോ എക്സാമ്പിൾ താഴെ മുഖത്തിൻ്റെ ഭാഗങ്ങൾ ഒരു എക്സാമ്പിൾ കൂടെ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോഴായാലും കുറച്ചുകൂടെ മനസ്സിലാക്കി ചെയ്യും. എന്തായാലും ഫ്രണ്ട്സ് അങ്ങനെ KYC വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, എല്ലാം എപ്പോഴും അതേ സെയിം തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാതെ പറയുന്നത്.
ഓക്കെ എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാം കാണാപ്പാടം പോലെയാണ് ഫ്രണ്ട്സ്, കാരണം ഇത് തന്നെ ഒരുപാട് വട്ടം വരുന്നുണ്ട്. ഇനിയും ഫേസ് കെ വൈ സി വീണ്ടും വരും, അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, മൂന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ആണ് ഫ്രണ്ട്സ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ മൂന്ന് പ്ലാറ്റ്ഫോമും വളരെ ജെന്യൂൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസാണ്, ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. എല്ലാ ഈ മൂന്നിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം, ജോയിൻ ചെയ്യാത്ത വ്യക്തികൾ ജോയിൻ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നോക്കിയാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊന്ന് ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെല്ലിലേക്കും കൂടെ എനേബിൾ ചെയ്യുക ഫ്രണ്ട്സ്. താങ്ക്.